തൃക്കാക്കരയിലെ വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിന് അപ്പുറത്തുള്ള രാഷ്ട്രീയ പ്രാധാന്യം ഇതിനുണ്ട് തൃക്കാക്കര നിലനിർത്തുക എന്നത് കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും വ്യക്തിപരമായും നിർണായകമാണ് തൃക്കാക്കരയിൽ അട്ടിമറി വിജയം നേടാൻ കഴിഞ്ഞാൽ അത് എൽ ഡി എഫിൻ്റെ സെഞ്ചുറിക്കപ്പുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലിയ വിജയമായും പരിഗണിക്കപ്പെടും വികസനത്തിൽ തുടങ്ങി നിരവധി വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും നിറഞ്ഞു നിന്ന ഉപതെരഞ്ഞെടുപ്പിൽ തൃക്കാക്കര ആർക്കൊപ്പം നിൽക്കുമെന്നതാണ് മില്യൺ ഡോളർ ചോദ്യം പൊന്നാപുരം കോട്ടയെന്ന് യു ഡി എഫ് വിശേഷിപ്പിക്കുന്ന മണ്ഡലത്തിൽ ഒരു വിജയം കൊണ്ട് മാത്രം അവർ തൃപ്തിപ്പെടില്ല പി ടി തോമസിന് കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ഉമാ തോമസിന് ഉറപ്പാക്കണം അല്ലെങ്കിൽ സർക്കാരിനെതിരെ അവർ ഉയർത്തിക്കൊണ്ടുവന്ന സമരപരമ്പരകൾ ചോദ്യം ചെയ്യപ്പെടും വോട്ട് കുറഞ്ഞാൽ അതിനൊരുപടി നേതാക്കൾ മറുപടി പറയേണ്ടി വരും കോൺഗ്രസിലെ പുതിയ ബലാബലത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന് തൃക്കാക്കരയിൽ വലിയ വിജയം അനിവാര്യവുമാണ് എന്തെങ്കിലും എന്തെങ്കിലും വല്ലാതെ ഇത് കഴിഞ്ഞാൽ അതിന്റെ കേരളയിലടക്കമുള്ള സർക്കാരിന്റെ വികസന രാഷ്ട്രീയത്തിനുള്ള പിന്തുണയാണ് തൃക്കാക്കരയിൽ നിന്ന് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി നിയന്ത്രിച്ച പ്രചാരണത്തിൽ ഇടതുമുന്നണി അവരുടെ മുഴുവൻ കരുത്തും പുറത്തെടുത്തിട്ടുണ്ട് ഡോക്ടർ ജോ ജോസഫിലൂടെ മുന്നണിക്ക് പുറത്തുള്ള ക്രൈസ്തവ വോട്ടുകളും എൽ ഡി എഫ് ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഇടതു വലതു മുന്നണികളുടെ കടുത്ത മത്സരത്തിനിടെ തൃക്കാക്കരയിൽ ബി ജെ പിയും വലിയ അവകാശവാദവുമായി രംഗത്തുണ്ട് മണ്ഡലത്തിലെ ഏറ്റവും ഉയർന്ന വോട്ട് വിഹിതം ഇത്തവണ നേടാനാകുമെന്നാണ് അവരുടെ കണക്കൂട്ടൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി